As always, bangara bangi undu kaana. Elina, you are also looking Mahalakshmi silks in the dress. Adiyule aayittundu. Super aayittundu. Ente adichu vannund parayo adungude. Ente ee chevile sogari aayittu. Sogari aayittu. Okay. Megam va. Ullala ullale. Ullala ullale. Komady Circus. Aa mudi ayyo. Ayyo endu. Adichu nappaanu enikku sherikku kaana pattu. പ്രണയം ഒന്ന് പുതുക്കാൻ താല്പര്യമുണ്ടോ? ഒന്നും കൂടി ആ ഒരു ഉമ്മ ആ പാപ്പനെ കണ്ട ആരാണെങ്കിലും ഉമ്മ വെച്ചോ? അതെ, അപ്പാപ്പ ശരിക്കും ഭർത്താവാണോ അത് ചോയ്ക്ക്. ആണെങ്കിലോ സോറി ഭർത്താവ്, ഉമ്മ എടുക്ക, ഉമ്മ എടുക്ക. അല്ല, അവിടെ വന്നാൽ ഈ സംഭവം ഫ്രീ ആണോ? നീ അങ്ങനെയെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ വില്യു ഗിവ് ഹിം എ കിസ്? ഓഫ് കോഴ്സ്. എന്റെ സലീം ഏട്ടാ, ഒരു ഉമ്മയാണ് മിസ് ചെയ്യുന്നത്. ഞാൻ സലീമേട്ട കണ്ടപ്പോ ആദ്യം എന്താ ചെയ്തത്? അങ്ങനെയല്ല, ഞാൻ കാല തൊട്ടത്. കാല തൊട്ട് ഞാൻ അനുഗ്രഹം വാങ്ങി എന്നാ പറയാൻ വന്നത്. അല്ല, ഇതൊക്കെ കോമഡി ഒക്കെ മാറിയപ്പോ ഉമ്മടി സർക്കസ് എന്നൊക്കെ കേൾക്കുന്നത്. ഉമ്മ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ജനിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഉമ്മ ഇല്ലാത്ത ലോകം ഉമ്മയാണ് ഉദ്ദേശിച്ചത്. ഞാനും സോറി മക്കളെ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് ഈ നിക്കുന്ന പേളിനെ നാണം കെടുത്തു. മനസ്സിൽ തൊട്ട് ചോദിക്കണം. റെഡ് ഷർട്ട്. ചേച്ചന്റെ പേര് അരുൺരാജ്, ഞാൻ വരുന്നത് അടുവാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷെ ഇത് ഉത്തരാണല്ലോ, ഇതൊരു ക്വസ്റ്റ്യൻ ഇല്ല. ചോദിക്കട്ടെ. ചോദ്യം എന്ന് പറഞ്ഞാ മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട 5 പഴഞ്ചൊല്ല്. പഴഞ്ചോ? പഴഞ്ചൊല്ല്, പഴഞ്ചൊല്ല്. അതായത് മൊബൈൽ ഫോണിന് വെച്ച് യൂസ് ചെയ്തിട്ടുള്ള പഴഞ്ചൊല്ല് പറയണം. മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട 5 പഴഞ്ചൊല്ലുകൾ. ഞാൻ ഇവളോടാണ് ഉപദേശിക്കുന്നത്, പഴഞ്ചൊല്ല് എപ്പോഴും ഒരു ഉപദേശമായിട്ട് പറയണം. അതെ, അതെ, അതെ. അന്നെന്നുള്ള നോട്ടിഫിക്കേഷൻ അന്നത് തന്നെ വായിച്ചില്ലെങ്കിൽ മടിയൻ നോട്ടിഫിക്കേഷൻ ചുമക്കും. അറിയാത്ത പിള്ള വൈബ്രേറ്റ് ചെയ്യുമ്പോ അറിയും. ഇതുവരെ ശരിയാണോ കിട്ടിയേട്ടാ? ഇതുവരെ ശരിയാ. ഓക്കെ, ഇപ്പൊ അടുത്ത് ഞാൻ പറയാൻ പോണ്, ഫ്രണ്ട്സ് ലിസ്റ്റ് കണ്ടാൽ കണ്ണാടി വേണ്ട. കിട്ടാത്ത 4G പുളിക്കും. ഇപ്പൊ എത്ര മതി? ഇത്രയും മതിയില്ലേ മോനെ? ഇനിയും നിനക്ക് ഞാൻ വിട്ടത്. നീ ഒരെണ്ണം പറഞ്ഞേ. ചോദിച്ച ആള് ഒരെണ്ണം പറ. ഓരെണ്ണം. കം ഓൺ മാൻ. മുറ്റത്തെ ഫോണിന് അടപ്പില്ല. ഹലോ. ഹലോ പേളി. ഹായ് ചേട്ടാ. ഞാൻ അടുവാശ്ശേരി എന്ന് പറഞ്ഞു. എന്റെ പേര് ഷൈജു. ഷൈജു ചേട്ടാ. ഷൈജു ചേട്ടാ. കം ഓൺ. ചോദിച്ചോ. പേളി, ആദ്യമായിട്ട് നടക്കാനാണോ പഠിച്ചേ അതോ സംസാരിക്കാനാണോ? ഞാൻ പേടിച്ചു പെട്ടെന്ന് പറയണ്ട ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. ശരിക്കും ഞാൻ ആദ്യം ഒരു വയസ്സുള്ളപ്പോ നടന്നു എന്നാണ് എന്റെ അച്ഛൻ പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു ഷോക്ക് അടിച്ചായിരുന്നു. അപ്പോഴാണ് ഈ മുടി ഇങ്ങനെ. യുനോ, ഞാൻ സത്യമായിട്ട് നമ്മളിതൊന്നും വെളിപ്പെടുത്തുന്നില്ല. ഇന്ന് ഞാൻ NMTV-യിലൂടെ ഇത് ഞാൻ വെളിപ്പെടുത്തുകയാണ്. സോ അപ്പൊ നിന്നെ കണ്ടപ്പോഴേ ഒരു ജോയ് ആടാ മനസ്സില്. ഞാൻ എപ്പോഴും പറയാറൊന്നുമില്ലല്ലോ, എന്നെ നോക്കിട്ട് ആൾക്കാർ പറയാറുണ്ട്, ഞാൻ പറയാറില്ല. വെരി സോറി കിളിവേക്കിളി. ഈ പേളി എന്നുള്ള പേര് എവിടെയെങ്കിലും പാളിയിട്ടുണ്ടോ ജീവിതത്തിൽ? ഗുഡ് ക്വസ്റ്റ്യൻ തലിവേട്ട, ഗുഡ് ക്വസ്റ്റ്യൻ. യു മീൻ പാളി? യാ പാളി. ഒരു ദിവസം എന്റെ വീട്ടിലൊരു ഫ്രണ്ട് ഫോൺ വിളിച്ചിട്ട്, പേളി ഉണ്ടോ? അപ്പൊ എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ചേച്ചിയാണ് ഫോൺ എടുത്തത്.
ആ ഇവിടെ ഉരുളി ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. സോ ഇതൊക്കെയാണ് എന്റെ പേരില്. പക്ഷെ എന്റെ റിയൽ പേര് പേർലി എന്നാണ്, എങ്കിലും വീട്ടിൽ വിളിക്കുന്ന സേറ എന്നാണ്. സേറ അടുപ്പുള്ളവർ എന്നെ എടി എന്ന് വിളിക്കും. സോ ഇതിൽ എന്താണ് എനിക്ക് പറ്റിയൊരു പേര് ഇപ്പൊ ഇടാൻ ആർക്കെങ്കിലും? ഹായ് പേർലി. ഹായ്. എന്റെ പേര് ജോമോൻ. നന്നായിട്ടുണ്ട്. ഞാൻ ഇരുന്നു ഞാൻ ഒരു നാല് വാക്കുകൾ പറയും, അത് ന്യൂ ജനറേഷനിലാക്കി തന്നെ. നാല് വാക്കുകൾ പറയും, അത് ന്യൂ ജനറേഷനിലാക്കി തന്നെ. ന്യൂ ജേഴ്സി എന്നൊക്കെ കേട്ടത് ഞാൻ. നാല് വാക്കുകൾ പറയാതെ ന്യൂ ജനറേഷൻ സ്റ്റൈലിൽ പറ. ഓക്കേ, ഓൾറൈറ്റ്. പറ. ഓക്കേ. ഓക്കേ, യാ മാൻ, യു ആർ സെറ്റ്. ടെൽ മീ. യാ മാൻ. ബൈ. വാട്സ് അപ്പ്? കുഴപ്പമായി. കുഴപ്പമായി. ട്രബിൾ. യാ. ട്രബിൾ സീൻസ്. യാ. ശല്യമായി. യാ. ഹേ യൂ ടു. ശല്യമായി. അവൻ തന്നെ ന്യൂ ജെൻ സ്റ്റൈലാ പറയുന്നത്. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. ഫുൾ കൺഫ്യൂഷൻ. നീ ന്യൂ ജനറേഷൻ അല്ല. നീ ശാന്തമായി പറയൂ. അതെ. ഓക്കേ. ഡിജെ തുടങ്ങൂ. ഒന്നും കൂടി തുടങ്ങൂ. കുഴപ്പമായി. എനിക്ക് ഇദ്ദേഹത്തിന് ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കണം. ഒന്ന് വരൂ. നിന്റെ വീടിന്റെ അടുത്ത് വല്ല വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നോട്ട് വന്നേ. ഒരു മിനിറ്റ്. ഇവനെ വിളിച്ചത് കുഴപ്പമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒട്ടും പേടിയില്ലാത്ത വിഷം നിൽക്കുന്ന ആനയാണ് കരിമ്പിൻ തോട്ടം കാണിച്ചു കൊടുത്തേക്കണത്. അത് ഓർമ്മ വേണം. എന്താവണെന്നാ താല്പര്യം? ജിമ്മാണല്ലേ. എനിക്ക് ജിം ബോഡി ഭയങ്കര ഇഷ്ടമാണ്. അധ്വാനിക്കുന്ന ഒരു സമൂഹമാണ് ഇവര്. അത് കാണിക്കോ? ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. ജനകോടികൾ നമ്മെ നാമായി മതൈസ് തൈസ് ജൈമ പിണവല്ലോ കാഫ് മസിൽസ്. ഇനി നടു ഉളുക്കണം. ഭാരതമെ സ്പൈൻ നടുവിളക്കി നടുവിളക്കി വെട്ടി വെട്ടി. ഇനി നീ ചോദ്യം ചോദിച്ചോ. ചോദ്യം ചോദിച്ചോ. അവന്റെ ജീവിതമേ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ. നിന്റെ അവസ്ഥയല്ല ചോദിച്ചത്, ചോദ്യം ചോദിക്കാൻ ഇറങ്ങിയത്. അടുത്ത വാക്ക് പറഞ്ഞാ. അവന്റെ അവസ്ഥ കുഴപ്പമായി. ശല്യമായി. അതാണ് ഇപ്പൊ നീ. ഓക്കേ, അപ്പൊ അടുത്തതോ? കണ്ടുപൊട്ടി. ഞങ്ങൾക്ക് നാണമില്ല. നിങ്ങൾ എത്ര വരെയും കളിയാക്കിയോളൂ. വീ പുല്ലു. ഞങ്ങൾക്ക് പുല്ലാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടിപൊളി. എലീനയ്ക്ക് ഒരു കെട്ടിപ്പിടിക്കും വേണമെങ്കിൽ. ബൈ ബ്രോ. ഈ ന്യൂ ജനറേഷൻ ആൾക്കാർ കെട്ടിപ്പിടിക്കാൻ അറിയോ? അതറിയാം. അറിയാം. ബാംഗ്ലൂർ തന്നെ നമ്മള്. ബാംഗ്ലൂർ എല്ലാരും. ഫസ്റ്റ് ഡേ സലീമേട്ടാ. ഞങ്ങള് രണ്ടുപേരും. അതെ, സലീമേട്ടാ, ബാംഗ്ലൂരിലെ ഒരു കൾച്ചറാണ്. ന്യൂ ജനറേഷൻ ആൾക്കാർ വെറുതെ ഇങ്ങനെയാണ്. എന്താ അല്ലേ, സലീമേട്ടൻ പോണം ബാംഗ്ലൂര്.
നമ്മളോട് വന്നാ മതി കേട്ടോ, ഒരു പ്രശ്നമില്ല. ലൈഫ് എനിക്കിപ്പോ അവിടെ ബാംഗ്ലൂര് പോലെ അങ്ങോട്ട് വന്നാ പോരെ, അത് മതി. അല്ലെങ്കിൽ ബാംഗ്ലൂര് പോയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മകളെ ഒരു മിമിക്രി കളിക്കാമോ? എനിക്ക് അമ്മാമ്മയോട് ഡാൻസ് ചെയ്യണോ? അയ്യോ, അമ്മാമ്മനെ ഡാൻസ് ചെയ്യിപ്പിക്കാനോ? അമ്മാമ്മയും അപ്പാപ്പനും സത്യം പറയാം, സലീമേട്ടോ ഇത്രയും ക്യൂട്ട് ആയിട്ട്, ഞാൻ ഒരു ഒരു പ്രോമിസ്, ഇത്രയും ക്യൂട്ട് ആയിട്ടുള്ള ഒരു കപ്പിൾ. എത്ര വർഷമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്? ഞങ്ങള് കല്യാണം വയസ്സ് ഇപ്പൊ 80 ആയി. 78 80 ആയി. 78 ആർക്കാണ്? എനിക്ക്. അയ്യോ, 80 ആർക്കാണ്? നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? സ്റ്റേജിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ട് ഇറങ്ങി വരാൻ പറ്റും. ഞാൻ അവിടെ പോവാം. ആക്ച്വലി അവരെ വെറുതെ നടത്തണ്ട. I'll go sit there. Come on, Mahesh. അപ്പ അപ്പ, ഞാനൊരു ഉമ്മ തന്നോട്ടെ. എന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൊച്ചുങ്ങളെയും. എന്റെ മകൾക്ക് 50 വയസ്സുണ്ട്. 50 വയസ്സുണ്ട്. അപ്പം കൊച്ചുമോളുടെ മക്കളും മക്കളുടെ മക്കളും ആയി. അപ്പൊ അമ്മാമ്മയ്ക്ക് ഒരു ഉമ്മ എടുത്തോട്ടെ. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പോ എന്താ മിമിക്രി കാണിക്കണം? ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല. പിന്നെ ഞാനൊരു പട്ടി കറിക്കുന്നവരായിരുന്നു. ഓക്കെ, പട്ടി എന്നിട്ട് പൂജ ചെയ്യണേ. ഓക്കെ. ഈ പൂച്ചക്ക് പനി പിടിച്ചോലേ? നിങ്ങളുടെ പ്രണയ വിവാഹമാണോ? ഇല്ല. അയ്യോ അയ്യോ, ആ കാലത്ത് നമ്മളെ പോലെ എല്ലാവരും. അപ്പൊ നിങ്ങൾ എങ്ങനെ ഫസ്റ്റ് എപ്പോഴും ഉമ്മ വെച്ചോ നിങ്ങള്? അയ്യോ, എന്റെ ചോദ്യം ഇതാണ്, ഒരു ഭാര്യയുടെ പ്രധാന കർത്തവ്യങ്ങൾ എന്താണ്? ഒരു ഭാര്യക്കുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരു ഉമ്മയിൽ തീരാവുന്നതേ ഉള്ളൂ. അത് കൊടുക്കാത്തതുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ആക്ച്വലി, അല്ലേ?